നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘനം കൂടി വരികയാണെന്നും മഹാമാരിക്കെതിരെയുള്ള നമ്മുടെ നേട്ടങ്ങളെ ഇല്ലാതാക്കുന്ന നടപടിയാണിത് എന്നും വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വരികയാണ്. ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം മൂന്നാം തരംഗത്തിന് കാരണമായേക്കാമെന്നും ആരോഗ്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ അഗർവാൾ വ്യക്തമാക്കുന്നുണ്ട്. വിനോദസഞ്ചാരികൾ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കൂട്ടമായി എത്തുന്നു. രണ്ട് വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പോലെയാണ് ചിലർക്ക് തോന്നുന്നത് എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ പരാമർശം. വലിയ ജനക്കൂട്ടമുണ്ട്, അവർ കോവിഡിനെ ഭയപ്പെടുന്നില്ല, മൂന്നാം തരംഗത്തിന് മുൻപായി ഇവിടെ എത്തി എന്നാണ് മനോഭാവം. കാലാവസ്ഥ അറിയിപ്പ് പോലെ തന്നെ നമ്മൾ മൂന്നാം തരംഗത്തെക്കുറിച്ചും സംസാരിക്കുന്നു. പക്ഷേ നാം ശ്രമിച്ചില്ല എങ്കിൽ പുതിയ തരംഗം ഉണ്ടാകുമെന്നത് നാം മറക്കരുത് എന്നാണ് ലവ് അഗർവാൾ വ്യക്തമാക്കിയത്. മൂന്നാം തരംഗം സ്വന്തമായി വരില്ല എന്നും നീതി ആയോഗ് അംഗമായ ഡോക്ടർ വി കെ പോൾ വ്യക്തമാക്കി. നമ്മൾ ജനങ്ങളാണ് മൂന്നാം തരംഗത്തെ ക്ഷണിക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആഞ്ഞടിച്ച രണ്ടാം തരംഗത്തിൽ റെക്കോർഡ് കേസുകളും മരണങ്ങളുമാണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയത്. മെഡിക്കൽ ഓക്സിജൻ ഉൾപ്പെടെ ആരോഗ്യ സൗകര്യങ്ങളുടെ അഭാവവും രാജ്യത്ത് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. മിക്ക സംസ്ഥാനങ്ങളും ഇതിനെ തുടർന്ന് കർശന ലോക്ക്ഡൌണും നടപ്പിലാക്കി. കേരളത്തിലടക്കം ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുകയാണെങ്കിലും മിക്കയിടത്തിലും നിയന്ത്രണങ്ങൾ അയവ് വന്നതോടുകൂടി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ യാത്രയ്ക്കിറങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ടായി. പല മാർക്കറ്റുകളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് മാർക്കറ്റുകൾ അടയ്ക്കാൻ ഡൽഹി സർക്കാർ ഉത്തരവിട്ടിരുന്നു. കേരളത്തിലും ഇത്തരത്തിലുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കർശനമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ കടകളും തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരികൾ നടത്തുന്ന സമരത്തിനെതിരെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പരാമർശം. വ്യാപാരികളുടെ പ്രതിഷേധം അതിരുവിട്ടാൽ നേരിടാൻ അറിയാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരാമർശം. കോഴിക്കോട്ടെ വ്യാപാരികളടക്കമുള്ളവരുടെ വികാരം മനസ്സിലാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ എനിക്ക് ആ കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ, അവരുടെ വികാരം മനസ്സിലാക്കാൻ കഴിയും, അതിനൊപ്പം നിൽക്കുന്നതിൽ വിഷമവുമില്ല. പക്ഷേ മറ്റൊരു രീതിയിൽ തുടങ്ങിയാൽ അതിനെ സാധാരണ രീതിയിൽ നേരിടുന്നത് പോലെ നേരിടേണ്ടി വരും. അത് മനസ്സിലാക്കി കളിച്ചാൽ മതി, അത്രയേ പറയാനുള്ളൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അശാസ്ത്രീയമായി കടകൾ അടയ്ക്കാനുള്ള തീരുമാനം അവഗണിച്ചുകൊണ്ട് വ്യാഴാഴ്ച മുതൽ മുഴുവൻ കടകളും തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. രോഗവ്യാപനം ഏറ്റവും കൂടിയ തദ്ദേശ സ്ഥാപനങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തും കടകളുടെ പ്രവർത്തന സമയം രാത്രി 8 മണിവരെ നീട്ടും. ബാങ്കുകളിൽ 5 ദിവസവും ഇടപാടുകാരെ പ്രവേശിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കടകൾ തുറക്കാനുള്ള ദിവസങ്ങളിലുള്ള നിയന്ത്രണവും വാരാന്ത്യത്തെ ലോക്ക്ഡൌണും തുടരുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.